tap on it. Hello, hi friends. എല്ലാവർക്കും മോനിഷ ശേഖർ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ല, എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് വന്നാണ്. എൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ പിള്ളേരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. ചേച്ചീൻ്റെ മക്കളുണ്ട്, അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അവരെ മാമീൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അവർ കൂട്ടാൻ വേണ്ടി വന്നാണ്. ഞാനിപ്പം കൂട്ടാൻ വന്നപ്പോഴാണ് പിള്ളേരല്ലാതെ ഒരു കൂട്ട മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അവരൊക്കെ എന്നോട് പറയുകയാണ്, ഇവിടെ തൊട്ടടുത്ത് തന്നെ പാരിക്കാട് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്, ചെറിയ വെള്ളച്ചാട്ടം. ചെറുതാന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല, അപ്പം അത് കാണാൻ പോകണമെന്നാണ്. പോകണ്ടേ എല്ലാവർക്കും? ആ, അപ്പം അവിടേക്ക് വെള്ളച്ചാട്ടം കാണാൻ പോകണം. അത് അധികം ദൂരം നമ്മുടെ പാലക്കാട് ബാംഗ്ലൂർ ആ ഭാഗത്തേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ കുറ്റൂർനോർത്ത് എന്ന സ്ഥലത്താണ്, വേങ്ങര കുറ്റൂർനോർത്ത് എന്ന പാരിക്കാട് എന്ന സ്ഥലത്താണ്. എല്ലാ കുട്ടിപ്പട്ടാളവും തയ്യാറായിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നമുക്ക് എൻജോയ് ചെയ്യാം. നോക്കാം, നമ്മൾ പോയിട്ട് നോക്കാം എങ്ങനെ അടുത്ത സിറ്റുവേഷനും അങ്ങനെയൊക്കെ എന്തൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അവിടെ ഒത്തിരി ആളുകൾ വന്നു പോകുന്നുണ്ടാണ് ഉണ്ടെന്നാണ് പറയണത്. എൻ്റെ വീട് ആ ചേച്ചിനെ കാണാൻ വന്നപ്പോൾ ചേച്ചി ഇവിടെ ഇല്ല. ചേച്ചിനെ ഞാൻ കാണിക്കുന്നത് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം എവിടെയാണെന്ന്. ഇപ്പം ആൾ ഇവിടെ കാണുന്നില്ല. ഹലോ, ചേച്ചി ഇവിടെ ഉണ്ട്, ഞങ്ങളെ ചേച്ചിൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. എല്ലാവരും കൂടെ എൻജോയ് ചെയ്തിട്ട് പോയിട്ട് വരാം കേട്ടോ. ഞങ്ങൾ പോണത് നിങ്ങളെ ഇങ്ങനെ വഴികളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ബൈ. കുട്ടിപ്പെട്ടാലും നോക്കല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ സിസ്റ്റർ കൂട്ടാനുണ്ട്. സിസ്റ്റർ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വനിതാ ഹോട്ടൽ നടത്തുന്നുണ്ട് കുടുംബശ്രീയുമായി. അപ്പം രുചിയേറും നല്ല നാടൻ ഭക്ഷണമാണ്. ഈ വഴി പോകുമ്പോൾ എല്ലാവരും ഇവിടെ എത്തിയാലാണ് ചേച്ചിനെ കാണാൻ പറ്റുള്ളൂ. ചേച്ചി മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ജനകീയ ഹോട്ടൽ നന്മ കുടുംബശ്രീ സംരംഭമാണ്. കുറ്റൂർനോട്ട് തന്നെ ഇവിടെയാണ് ചേച്ചി നിൽക്കുന്നത്. എന്തൊക്കെയായി വിഭവങ്ങൾ? കുടുംബശ്രീ അംഗങ്ങൾ രണ്ടുപേരും അവരാണ് ഇപ്പൊ ഈ ഹോട്ടൽ നടത്തിക്കൊണ്ട് പോണത്. എന്തൊക്കെയായി? എന്താ സ്പെഷ്യല്? ഇവിടെ പോകാൻ വേണ്ടി കൂട്ടാൻ വന്നതാണ്. ഞങ്ങളെല്ലാരും കൂടെ ഞങ്ങള് പാരിക്കാട് ഞങ്ങൾ പോവാണ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി. അപ്പൊ ചേച്ചിനെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പം അടുക്കളക്കല്ല നാളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് എന്റെ ചായയാണ് ചോറാണ് തരുന്നത്. ദോശ ഞങ്ങൾക്ക് എന്താ ദോശ ചായ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചായ കുടിച്ചിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പോവാം. അവിടെ കാണാം കേട്ടോ. അപ്പം നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് നമ്മളെ പാരിക്കാട് വെള്ളച്ചാട്ടം എങ്ങനെയാണ് നമുക്ക് കാണാം. ചെറിയ പോക്കറ്റ് റോഡ് കൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് കറക്റ്റ് പ്ലേസ് എവിടെയെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ കൊളപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കൊളപ്പുറത്തുനിന്ന് കക്കാടുംപറ റോഡ്, അതായത് കൊണ്ടോട്ടി റോഡ്, എയർപോർട്ട് റോഡ് എന്നൊക്കെ പറയാം അവിടെ നിന്ന്. ആ റോഡിന് നേരെ പോയി കുറ്റൂർ നോർത്ത് ജംഗ്ഷനിലാണ്. ആ ജംഗ്ഷനിൽ ഒരു പോക്കറ്റ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പോക്കറ്റ് കൂടെ അതിപ്പം ചോദിച്ചാൽ അവിടെ ആർക്കും പറഞ്ഞു തരാൻ മതി. പാരിക്കാട് വെള്ളച്ചാട്ടം നമ്മുടെ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. അതിമനോഹരമായ പ്ലേസാണ് പാലിക്കാട് എന്ന സ്ഥലമാണ്. ഞങ്ങളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എൻ്റെ ചേച്ചി വന്നു കേട്ടോ. അപ്പൊ നമുക്ക് പ്ലേസ് ഒന്ന് കാണാം. കേറു 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 ചെറുതേ പതുക്കട്ടാ. ഒത്തിരി ആളുകൾ വന്ന് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇവിടുത്തെ അടുത്തത്തെ ആൾക്കാർ മാത്രമല്ല, പുറത്ത് കേട്ട് കണ്ടറിഞ്ഞ ആൾക്കാരും വന്ന് പോകുന്നുണ്ട് ഇവിടെ. അതിമനോഹരമായ വെള്ളച്ചാട്ടം അവിടെ ഒരു ഫാമിലി കാണാൻ പറ്റുന്നില്ല കണ്ടോ. അപ്പൊ നമുക്ക് അവിടേക്ക് പോവാം. ഒരു മതില് കെട്ടിയിട്ടുണ്ട് ഇവിടെ, എന്താ അറിയില്ല, ഇങ്ങോട്ട് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയാണ് തോന്നുന്നു. ഇവിടെ വെള്ളം മതില് കെട്ടിയിട്ടില്ല. അപ്പം മതിലപ്പുറം പോയാൽ മാത്രമേ നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. എന്താ കുട്ടിപ്പട്ടാളം ചെറുതൊക്കെ അത് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞു, വെള്ളത്തിൽ ഇറങ്ങിയ ചെറുതേ മോനെ മോള് മീനുട്ടി എല്ലാവരും കൂടെ അതാണ് കയറുന്നേ. എന്റെ ചേച്ചി ഇത് തടി കാരം കയറാൻ ബുദ്ധിമുട്ടി ഇരിക്കുകയാണ്. കേൾക്കോ കയറുണ്ടോ നോക്കട്ടോ. ഇരുന്ന് കേറിക്കോ, ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നിട്ട് എന്തായാലും തപ്പിപ്പിടിച്ച് എന്റെ ചേച്ചി കേറിയിട്ടുണ്ട് കേട്ടോ.
അവിടെ ഭയങ്കര തടി തടി കാരണം കേറിയിട്ടുണ്ട്. ബാക്കി എങ്ങനെ ഇറങ്ങിക്കാം നമുക്ക്. അയ്യോ വെള്ളത്തിനൊക്കെ എന്താ തണുപ്പ്. നമുക്ക് അങ്ങോട്ട് പോണ്ടേ? ഇല്ല ദാദാ നോക്കിട്ടുള്ള മീന് കാണണ്ടേ. എന്റെ കാലിന് മീന് കൊത്തുന്ന കാണണ്ടോ? അയ്യോ നല്ലൊരു മസാജും കൂടെ ഉണ്ടോ ഇത്? ചേച്ചി വരുന്നുണ്ട്. നല്ലൊരു എന്റർടൈൻമെന്റ് പറ്റിയ സ്ഥലമാണ് ഇപ്പത്. ആൾക്കാരുണ്ടല്ലോ വേറെ ഫാമിലികളൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. ഇങ്ങനെ കുളിക്കുന്നുണ്ട് കണ്ടാ. ഇതിപ്പം ഞങ്ങള് ചേച്ചിനെ വീണ്ടും തൊട്ട ബാക്കിൽ തന്നെ. അധികം പോവാനൊന്നുമില്ല. ഒത്തിരി ആൾക്കാർ വന്ന് പോകുന്നുണ്ട് ഈ സ്ഥലത്ത്. അപ്പം ആവശ്യക്കാർക്ക് ഞാൻ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നിങ്ങൾ അവിടെ എത്തിയാ? ചെറുതവിടെ എത്തിയാ? വഴുക്കുന്നേ കേട്ടാ. ചേച്ചിനാണ് പേടി. നോക്കരുത് തടി കൊണ്ടുണ്ട് വരുന്ന്. നല്ല വഴുക്കുണ്ട്, ഞാൻ നോക്കിക്കാം. നമ്മളിതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. മുകളിലേക്ക് നമുക്ക് കേറാൻ പറ്റൂല. നമുക്ക് ഇതുവരെ വരാൻ പറ്റുള്ളൂ. ഭയങ്കര വഴുക്കാണ്, ഭയങ്കര വഴുക്കുണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് വേണം ഈ ഭാഗത്തേക്ക് വരാൻ വേണ്ടി. ഒരു ഫാമിലി അവിടെ കുളിക്കുന്നുണ്ട്. ഇത് അവിടെ എത്തിയിട്ടാ. ഇവിടെ കുളി തുടങ്ങി. ചെറുതേ കുളിക്കുന്ന ഹായ് പറയൂ. ശ്രീക്കുട്ടി ജീവിക്കാനല്ല അവിടെ മേലൊക്കെയാണ് കേരള വഴുക്കുന്നത് കേട്ടാ. ഇവിടെ വേറെ അതെ കുട്ടികളെ തണുത്ത് കോറി ഇവിടെ പിള്ളേര് കുളിക്കുന്നു. കുട്ടികളെ പേരെന്താ? പേരെന്താ? ഇവിടെ വീടെടുത്താ? എവിടെ വീട്? എവിടെ എവിടെ മോള് പറയണേ? കുന്നമ്പുറത്തു നിന്നാണ് ഈ പിള്ളേർ വന്നിരിക്കുന്നത്. ഫാദറും ഉണ്ട്. അവരെ ഇപ്പം കുന്നമ്പുറത്തു നിന്ന് ഇതാ ഈ പ്ലേസ് കാണാൻ വേണ്ടി, അതിമനോഹരമായ പ്ലേസ് കാണാൻ വേണ്ടി വന്ന് വരെ കണ്ടു പോകുന്ന മാത്രമല്ല ഇതാണ് കുളിക്കുന്ന പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും.
നമ്മൾ മാത്രമല്ല ഇപ്പൊ ഇവിടെ ഉള്ള കുന്നമ്പറത്ത് ഉണ്ട്. കുന്നമ്പറം എന്ന് പറയുന്ന എത്ര കിലോമീറ്റർ ഉണ്ട്? ആ കുറച്ച് പോവാനുണ്ട്. അപ്പൊ അവിടുന്ന് കുറച്ച് ഫാമിലി വന്നിട്ടുണ്ട് ഇവിടെ കുളിക്കാൻ വേണ്ടി. അവന്റെ പേര് പറയും. മുഹമ്മദ് അമീർ, അതുപോലെ തന്നെ അവരുടെ സിസ്റ്റർ ആരൊക്കെ? അമൽ, മുഹമ്മദ് അമൽ. പേര് പറയും. അജിബ, ഫാത്തിമ, ജസ ഫാത്തിമ കേട്ടാ. ഒരു പേര് മൂന്ന് പേര് കുന്നമ്പുറം ഭാഗത്ത് നിന്ന് വരികയാണ്. ഒരു ഫാദറും ഉണ്ട് അവിടെ. കുന്നമ്പുറം വന്നിട്ട് കുളിച്ച പോവാണോ? കളിച്ച് പോവാണ്. അപ്പൊ ഓക്കെ ഓക്കെ. ബാക്കി കുട്ടിപ്പട്ടാളങ്ങളുടെ കുട്ടിപ്പട്ടാളം മുകളിൽ കളിക്കുന്നത് കേട്ടാ. ഞങ്ങൾ കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് വരാം. എന്നാൽ ഞങ്ങൾ കുളിച്ച് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ വന്നു. ഇത് നമ്മുടെ തമിഴ്നാടോ ബാംഗ്ലൂരോ പാലക്കാട് അങ്ങനെ സ്ഥലങ്ങളൊന്നുമല്ല, നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിൽ കുറ്റൂർ നോർത്ത് പരിക്കാട് എന്ന സ്ഥലത്താണ്. കുറ്റൂർ നോർത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. നമ്മൾ ദൂരൊന്നും യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. അത് വിശാലമായ ഒരു വെള്ളച്ചാട്ടമാണ് നമുക്ക് മുന്നിലൂടെ കാണുന്നത്. കുടുംബശ്രീ ഹോട്ടലിൽ വന്ന ചേച്ചിന്റെ കടയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ കേട്ടോ. ശ്രദ്ധന് വേണ്ട ദോശ ചായ കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോവും. അപ്പം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യണം. എല്ലാരും ലൈക്ക് ചെയ്യാൻ പറയും. പറയടി ഷെയർ ചെയ്യുക. അപ്പൊ ഓക്കെ ബൈ.